ബലിതർപ്പണത്തിന് പാപനാശത്തീരം ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃതർപ്പണത്തിന് മുന്നോടിയായി മനസ്സും ശരീരവും വ്രതശുദ്ധമാക്കുന്ന ഒരുക്കൽ ചൊവ്വാഴ്ചയാണ്. സസ്യാഹാരവും ഒരു നേരം മാത്രം നെല്ലരി ആഹാരവും കഴിച്ചുള്ള വ്രതമാണ് ഒരുക്കൽ. ജില്ലയിലെ എല്ലാ തീർത്ഥഘട്ടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇക്കുറി ബുധനാഴ്ചയും വ്യാഴാഴ്ച പുലർച്ചെയും അമാവാസിയുമുണ്ട്. ഇവയിൽ ആദ്യത്തെ ദിവസമായ ബുധനാഴ്ചയാണ് പ്രമാണ പ്രകാരം ബലിതർപ്പണം നടത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2:30 മുതൽ വൈകിട്ട് വരെ ബലിതർപ്പണം നടത്താം. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം അരുവിപ്പുറം ശിവക്ഷേത്രം, മാറനല്ലൂർ അറിവിക്കര ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ ബലിയിടാനെത്തുന്നത്. തിരുവല്ലത്ത് രാവിലെ 2:30 പിതൃതർപ്പണം ആരംഭിക്കും. സന്ധ്യ വരെ എത്തുന്ന എല്ലാവർക്കും ബലിയിടാൻ സൗകര്യമുണ്ട്. വർക്കലയിൽ കടപ്പുറത്തും ബലിമണ്ഡപങ്ങളിലുമാണ് തർപ്പണം നടത്തുന്നത്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ബുധനാഴ്ച പുലർച്ചെ തുറക്കും. തിലഹോമം ഈ സമയം ആരംഭിക്കും. ശിവഗിരിമഠം, ആറ്റിങ്ങൽ പൂവമ്പാറ ക്ഷേത്രം, കൊല്ലമ്പുഴ ആവണിപ്പുരം ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണം നടക്കും. ദേവസ്വം ബോർഡിന്റെ ബലിമണ്ഡപത്തിൽ ഒരേ സമയം 200 പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യമൊരുക്കും. കൂടാതെ ദേവസ്വം ബോർഡ് പ്രത്യേകാനുമതി നേടിയ 100 പൂജാരികൾ പാപനാശം തീരത്തും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ചടങ്ങുകൾക്ക് രസീതും വഴിപാടുകൾക്കുമായി പ്രത്യേക കൗണ്ടറുകൾ തീരത്തും ക്ഷേത്രത്തിലും സജ്ജീകരിക്കും. 600 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. തീരത്തും കുളത്തിലും ലൈഫ് ഗാർഡുകളുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC അധിക സർവീസുകൾ നടത്തും. കർക്കിടക വാവുബലിക്ക് ഇന്ന് വൈകിട്ട് 7 മുതൽ വ്യാഴം രാവിലെ 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കല്ലമ്പലം, കടയ്ക്കാവൂർ എന്നീ ഭാഗങ്ങളിൽ നിന്ന് പാപനാശത്തേക്ക് വരുന്ന സർവീസ് ബസ്സുകൾ മൈതാനം, പുന്നമൂട് വഴി, കൈരളിനഗർ ആൽത്തറമൂട്ടിലെത്തി യാത്രക്കാരെ ഇറക്കിക്കയറ്റിയ ശേഷം മൈതാനം വഴി തിരികെ പോകണം. ചെറുവാഹനങ്ങൾ മൈതാനം വഴി വർക്കല താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം പെരുംകുളത്ത് പാർക്ക് ചെയ്യാം. കൂടാതെ മൈതാനത്തെ ബസ് സ്റ്റോപ്പിന് പിറകു വശം ധന്യ സൂപ്പർ മാർക്കറ്റിനടുത്ത് ഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യമുണ്ട്. ടൂറിസ്റ്റ് മിനി ബസ്സുകൾ മൈതാനത്ത് ആളെ ഇറക്കിയ ശേഷം നഗരസഭ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യണം. പെരുംകുളത്തും മൈതാനത്തും പാർക്കിംഗ് നിറഞ്ഞ മൈതാനം വഴി വരുന്ന ചെറുവാഹനങ്ങൾ പുന്നമൂട് വഴി കൈരളി നഗറിന് സമീപം NSS കരയോഗം സ്കൂളിലും വാച്ചർ മുക്കിലുമുള്ള പാർക്കിംഗ് സ്ഥലത്ത് അതിനു സമീപമുള്ള ചെറിയ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാം. മേൽപ്പറഞ്ഞ പാർക്കിംഗ് ഏരിയ നിറഞ്ഞാൽ പുന്നമൂട് വഴി ഓടയമുക്ക്, 5 കുരക്കണ്ണി ഹെലിപ്പാഡ്, നന്ദാവനം പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. പാരിപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന സർവീസ് ബസ്സുകൾ പുന്നമൂട് കൈരളി നഗർ വഴി ആൽത്തറമൂട്ടിലെത്തി ആളെ ഇറക്കിക്കയറ്റി മൈതാനം വഴി പോകണം. ഇടവ കാപ്പിൽ ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് ബസ്സുകൾ ഇടവ 3 വഴി ആൽത്തറമൂട്ടിലെത്തി ആളെ ഇറക്കിക്കയറ്റി മൈതാനം വഴി തിരികെ പോകേണ്ടതാണ്. ഈ റൂട്ടിൽ വരുന്ന ചെറിയ വാഹനങ്ങൾ ഹെലിപ്പാഡിലും നന്ദാവനത്തും പാർക്ക് ചെയ്യേണ്ടതാണ്. സുരക്ഷയ്ക്കായി ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിൽ 600 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. മഫ്തിയിൽ പോലീസുകാരെയും പ്രധാന ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട്. ആൽത്തറമൂട് തൊട്ട് പാപനാശം വരെ വഴിവാണിഭം അനുവദിക്കില്ല. മൈതാനം പഴയ റെയിൽവേ ഗേറ്റിൽ നിന്നും ഗുഡ്ഷെഡ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടില്ല. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ കർശനമായും യൂണിഫോം ധരിക്കണം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.